ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ആണ്. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യും, അത് തിയറം പ്രൂവ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പല രീതിയിലുള്ള നാച്ചുറൽ നമ്പേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന റിസൾട്ടുകൾ പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ഈ തിയറം അപ്ലൈ ചെയ്യും. അതിന് മുമ്പ് നാച്ചുറൽ നമ്പേഴ്സുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ പ്രോപ്പർട്ടി ഉണ്ട്, വെൽ ഓർഡറിംഗ് പ്രോപ്പർട്ടി. അപ്പൊ ആദ്യം വെൽ ഓർഡറിംഗ് പ്രോപ്പർട്ടി എന്താണെന്നുള്ളത് നോക്കാം. ഇതാണ് വെൽ ഓർഡറിംഗ് പ്രോപ്പർട്ടി ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് നമുക്കറിയാം 1, 2, 3 എക്സെട്ര, അത് കൗണ്ടിങ് നമ്പേഴ്സ് ആണ്. ഏറ്റവും ആദ്യം നമ്മൾ പഠിച്ചു പോകുന്നത് കൗണ്ടിങ് നമ്പേഴ്സ് ആണ്. അപ്പൊ നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റിന് ഇങ്ങനൊരു പ്രോപ്പർട്ടി ഉണ്ട്, എവറി നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആസ് എ ലീസ്റ്റ് എലമെന്റ്. ആ സെറ്റില് നാച്ചുറൽ നമ്പേഴ്സിന്റെ ഏത് സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാലും അതിൽ ഏറ്റവും ചെറിയ ഒരാള് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റാതെ ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഇങ്ങനെയും വേണമെങ്കിൽ പറയാം, ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ട് എസ് സബ്സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, എസ് ഇസ് നോട്ട് എംപ്റ്റി, ദെൻ ദർ എക്സിസ്റ്റ് ഒരാളെങ്കിലും ഉണ്ടാവും, ഒരു എം ഉണ്ടാവും ആ സെറ്റിന്റെ അകത്ത് എസില്, സച്ച് ദാറ്റ് എം ആ സെറ്റിലുള്ള എല്ലാ ആളുകളെക്കാളും ചെറുതോ അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും. സോ ദാറ്റ് മീൻസ് ദാറ്റ് ഇസ് ദ ലീസ്റ്റ് എലമെന്റ് ഇൻ ദാറ്റ് സെറ്റ്. അതിനാണ് നമ്മൾ വെൽ ഓർഡറിംഗ് പ്രോപ്പർട്ടി ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വെൽ ഓർഡറിംഗ് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ആദ്യം പ്രൂവ് ചെയ്യും. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. ഈ തിയറം നമ്മൾ പ്രൂവ് ചെയ്യുന്നു. 1.3 ഫസ്റ്റ് തിയറം, അതുകൊണ്ട് 1.31 എന്ന് പേര് വിളിച്ചു. ലെറ്റ് എസ് ബി എ നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. എപ്പോഴും തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ് നമുക്ക് വ്യക്തമായിട്ട് അറിയാം, അതിന്റെ ഒരു സബ്സെറ്റ് ആണ് എസ്. ആ എസില് 1 ഉണ്ട്. പിന്നെ ഏത് നാച്ചുറൽ നമ്പർ കെ എടുത്താലും അഥവാ കെ എസ് ഉണ്ടെങ്കിൽ കെ പ്ലസ് 1 ഉണ്ട്. ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന സെറ്റാണ് എസ്. ഏതൊക്കെ രണ്ട് കണ്ടീഷൻസ്? നാച്ചുറൽ നമ്പേഴ്സ് എന്ന സെറ്റ് ഉണ്ട്, അതിന്റെ സബ്സെറ്റ് ആണ്. ഈ എസിന്റെ അകത്ത് 1 ഉണ്ട്, ഒരു കെ അതിലുണ്ടെങ്കിൽ കെ പ്ലസ് 1 അതിലുണ്ട്. ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന സെറ്റാണ് എസ് എങ്കിൽ എസ് ഇസ് ഈക്വൽ ടു എൻ. നോക്കാം അതിന്റെ പ്രൂഫ്. We prove by method of contradiction. Analysis in the proof of the term കൂടുതൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നതാണ് മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എസ് ഇസ് ഈക്വൽ ടു എൻ എന്നാണ്. നമ്മൾ അതേ ചിന്തിക്കുന്നു, ഇഫ് നോട്ട്, ദാറ്റ് ഇസ് ഇഫ് എസ് ഇസ് നോട്ട് ഇസ് ഈക്വൽ ടു എൻ, എന്നിട്ട് എന്തൊക്കെയോ ചെയ്ത് പോയിട്ട് അവസാനം ഒരു കോൺട്രഡിക്ഷനിൽ എത്തിച്ചേരുന്നു. കോൺട്രഡിക്ഷനിൽ എത്തിച്ചേരുമ്പോൾ നമ്മൾ പറയും, എന്തുകൊണ്ട് ഈ കോൺട്രഡിക്ഷനിൽ എത്തുന്നു? നമ്മുടെ അസംപ്ഷൻ ഇസ് റോങ്. എന്താ നമ്മുടെ അസംപ്ഷൻ? എസ് ഇസ് നോട്ട് ഇസ് ഈക്വൽ ടു എൻ. അസംപ്ഷൻ റോങ് ആണെന്ന് പറഞ്ഞാൽ എസ് ഇസ് ഈക്വൽ ടു എൻ. ഇതാണ് ഔട്ട്ലൈൻ വരിക. ശരി, ഇഫ് എസ് ഇസ് നോട്ട് ഇസ് ഈക്വൽ ടു എൻ, ദെൻ എൻ മൈനസ് എസ് ഇസ് നോൺ എംപ്റ്റി. എസ് എൻ ഈക്വൽ അല്ലെങ്കിൽ എൻ അല്ലേ വലുത്, എന്റെ സബ്സെറ്റ് ആണല്ലോ എസ്. അപ്പൊ എൻ മൈനസ് എസ് എന്ന് പറയുന്ന ആ സെറ്റില് ആരെങ്കിലും കണ്ടോ? ഏതാ എൻ മൈനസ് എസ്? എൻ മൈനസ് എസ് എന്ന് പറഞ്ഞ സെറ്റില് കുറെ നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ടാവും. ദ എലമെന്റ്സ് ഓഫ് എൻ വിച്ച് ആർ നോട്ട് ഇൻ എസ്, എസ് ഇല്ലാത്ത ആളുകളുടെ കളക്ഷൻ ആണ് ഏത് വരിക? എൻ മൈനസ് എസ്. ഇപ്പൊ ഇവിടെ ആണെങ്കിൽ ഈ ടോട്ടൽ ആണ് ഞാൻ നാച്ചുറൽ നമ്പേഴ്സ് എന്ന സെറ്റ് എടുത്തിരിക്കുന്നതെങ്കിൽ ഈ പോർഷൻ ആണ് എൻ മൈനസ് എസ്. ദെൻ so by well ordering property of n, enda enna well ordering property? Every non empty subset of natural numbers has a least element. Ab ivide yan aa property ee non empty subset ne apply cheyana. Edana non empty subset? N minus s enno s alla, n minus s ennu parayna non empty subset yan aa property apply cheyana.
n minus s has a least element. Say, n adana m ennu vilikkam. So, ee m edhilulla element aanu n minus s. Appo adu s il undavo illa. So, m s il ulla aalalla. Clearly, m not an element of s. And since 1 belongs to s, നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, 1 ഈ s ൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 s ൽ ഉണ്ടെന്നുള്ള ആദ്യത്തെ കണ്ടീഷൻ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ, സിൻസ് 1 ബിലോങ്സ് ടു s, ഈ m അതിനേക്കാൾ വലുതായിരിക്കും. 1 നേക്കാൾ വലുതായിരിക്കും, കാരണം s ൽ ഇല്ലാത്ത ഒരാളാണ്. s ൻ്റെ അകത്ത് 1 ഉണ്ട് തന്നെ. n minus s ന്റെ ലീസ്റ്റ് എലമെന്റ് ആയ m, സോ m ഈസ് ക്ലിയർലി അതിനേക്കാൾ വലുതാണ്, 1 നേക്കാൾ വലുതാണ്. നോ m മൈനസ് 1 ഈസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് n മൈനസ്. അതുകൊണ്ട് n minus s ലെ ഏറ്റവും ലീസ്റ്റ് എലമെന്റ് ആണ് m. അപ്പൊ m നേക്കാൾ 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായാലും m നേക്കാൾ ചെറുതാണ്. അത് ഒരിക്കലും ഏതിൽ ഉണ്ടാവാൻ പറ്റില്ല, n minus s ൽ ഉണ്ടാവാൻ പറ്റില്ല. അതിന്റെ അർത്ഥം m minus 1 ഏതിലുണ്ട്? s ലുണ്ട്. ഇവിടെ m മൈനസ് 1 നാച്ചുറൽ നമ്പറാണ്. അപ്പൊ s ഇല്ലെങ്കിൽ n മൈനസ് s ലുണ്ടാവും, n മൈനസ് s ഇല്ലെങ്കിൽ s ലുണ്ടാവും. ഇനി ഞാൻ രണ്ടാമത്തെ കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. എന്താ രണ്ടാമത്തെ കണ്ടീഷൻ? എസ് ലുള്ള ഏത് കെ എടുത്താലും കെ പ്ലസ് വണ്ണും ഏതിലുണ്ടാവും? എസ് ലുണ്ടാവും. സോ ബൈ അപ്ലൈ ഗിവൺ കണ്ടീഷൻ 2 വി ഗെറ്റ് എം മൈനസ് 1 പ്ലസ് 1 ദാറ്റ് ഈസ് എം ബിലോങ്സ് ടു എസ്. ഒരു കോൺട്രഡിക്ഷൻ ആയില്ലേ? എന്തിനു കോൺട്രഡിക്ഷൻ ആയി? നമ്മൾ ഈ എടുത്തിരിക്കുന്ന എം ഏതിൽ എലമെന്റ്? എൻ മൈനസ് എസ് ലെ ലീസ്റ്റ് എലമെന്റ് ആണ്. അതിന്റെ അർത്ഥം എം ഏതിലില്ല, എസിലില്ല. ഇപ്പൊ വന്ന് കിട്ടിയിരിക്കുന്ന എം ഏതിലുണ്ട്? എസിലുണ്ട്. സോ ദാറ്റ് മീൻസ് ദാറ്റ്സ് എ കോൺട്രഡിക്ഷൻ. സോ അവർ അസംപ്ഷൻ ഇസ് റോങ്. Therefore, എന്ത് പറയാം? എസ് ഇസ് ഈക്വൽ ടു എൻ. ഇതൊക്കെ കിട്ടാനുള്ള കാരണം എസ് ഏതിന് ഈക്വൽ അല്ല എന്ന് നമ്മൾ എടുത്തോണ്ടാണ്, എന്നിന് ഈക്വൽ അല്ല എന്ന് എടുത്തോണ്ടാണ്. സോ എസ് ഇസ് ഈക്വൽ ടു എൻ. പ്രൂഫ് കംപ്ലീറ്റ് ആയി. പക്ഷെ ഒന്നുകൂടെ നോക്ക്, ഈ കണ്ടീഷൻ നമ്മൾ എവിടെ അപ്ലൈ ചെയ്ത? 1 ബിലോങ്സ് ടു എസ് ഓർ 1 ഇസ് ലെസ് ദാൻ എം. അത് നമുക്ക് ആവശ്യമാണ്, കാരണം എം 1 നേക്കാൾ വലുതല്ലെങ്കിൽ, എം 1 ആയാൽ, ഇൻ കേസ് എം 1 ആയാൽ എം മൈനസ് 1 എന്ന് പറഞ്ഞാൽ 0 ആയി. ആ 0 ഏതിൽ എലമെന്റ് അല്ല, എസിലെ എലമെന്റ് അല്ല, നാച്ചുറൽ നമ്പർ അല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടി, സെക്കൻഡ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാനും പറ്റില്ല. അപ്പൊ അതാണ് അവിടെ ഉള്ള ഒരു പ്രശ്നം. ശരി, ഒന്നുകൂടെ ഔട്ട്ലൈൻ നോക്കാം, എന്താണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്നത്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എസ് ഇസ് ഈക്വൽ ടു എൻ എന്നായിരുന്നു. ഇഫ് എസ് ഇസ് നോട്ട് ഈക്വൽ ടു എൻ, ക്ലിയർലി എൻ മൈനസ് എസ് ഇസ് നോൺ എംപ്റ്റി. എൻ മൈനസ് എസ് നോൺ എംപ്റ്റി ആണെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സിന്റെ വെൽ ഓർഡറിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. അപ്പൊ അതിനൊരു ലീസ്റ്റ് എലമെന്റ് ഉണ്ട്, ആ ലീസ്റ്റ് എലമെന്റ് നമ്മൾ സ്മോൾ എം എന്ന് വിളിക്കുകയാണ്. ആദ്യത്തെ കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ സ്മോൾ എം ഏതിനേക്കാൾ വലുതാണ്? 1 വലുതാണ്. അപ്പൊ അതിന് വലിയ ഇമ്പോർട്ടൻസ് നമ്മൾ വെറുതെ ഒരു ഔട്ട്ലൈൻ നോക്കുമ്പോൾ ഇല്ല. സോ എൻ മൈനസ് എസ് ഒരു ലീസ്റ്റ് എലമെന്റ് ഉണ്ട് എം. എൻ മൈനസ് എസിലെ എലമെന്റ് ആയതുകൊണ്ട് ഈ എം ഏതിൽ എലമെന്റ് അല്ല, എസിലെ എലമെന്റ് അല്ല. ഓക്കെ, അപ്പൊ ആദ്യത്തെ കോൺട്രഡിക്ഷന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് വൺ അവിടെ എഴുതി വെച്ചു. എം ഏതിലെ എലമെന്റ് അല്ല, എസിലെ എലമെന്റ് അല്ല. ഇനി ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്ന എം എസിലെ എലമെന്റ് ആണെന്നാണ്. എം എസിലെ എലമെന്റ് അല്ല, എം എസിലെ എലമെന്റ് അല്ല. പക്ഷെ എം ലീസ്റ്റ് എലമെന്റ് ഓഫ് എൻ മൈനസ് എസ് ആണ്. അപ്പൊ എം മൈനസ് 1 എം ലീസ്റ്റ് എലമെന്റ് ആയതുകൊണ്ട് എം മൈനസ് 1 എന്തായാലും എമ്മിനേക്കാൾ ചെറുതല്ലേ. അപ്പൊ അത് ഒരിക്കലും ഏതിൽ ഉണ്ടാവാൻ പറ്റില്ല, എൻ മൈനസ് എസിൽ ഉണ്ടാവാൻ പറ്റില്ല. അപ്പൊ ഈ എം മൈനസ് 1 ഏതിലെ എലമെന്റ് ആയി? എസിലെ എലമെന്റ് ആയി. എം മൈനസ് 1 എസ് എലമെന്റ് ആയാൽ
രണ്ടാമത്തെ കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എം മൈനസ് വണ്ണോട് ഒന്ന് കൂട്ടിയാൽ, അതായത് എം ആണ്, അത് ഏത് എലമെന്റ് ആയി? എസ് എലമെന്റ് ആയി. സോ കോൺട്രഡിക്ഷൻ ആയി. കോൺട്രഡിക്ഷൻ കിട്ടാനുള്ള കാരണം നമ്മൾ അസംപ്ഷൻ റോങ് ആയിരുന്നു. സോ എസ് ഇസ് ഈക്വൽ ടു എ. ഇനി അല്ലാതെ വെറുതെ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ വൺ ഉണ്ട്, ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നു, ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ ടു ഉണ്ട് എസ്സില്, വീണ്ടും ഇതേ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നു ഫോർ ടു, അപ്പൊ ത്രീ ഉണ്ട്, വീണ്ടും ഇതേ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നു, സോ ഫോർ ഉണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ നാച്ചുറൽ നമ്പേഴ്സ് എസ്സിൽ ഉണ്ടെന്ന് പറയാം. സോ എൻ ഇസ് ഈക്വൽ ടു. ഓക്കെ, ഇനി ഇതേ കാര്യം നമ്മൾ പ്രോബ്ലം അപ്ലൈ ചെയ്യാൻ വേണ്ടി, പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ രീതിയിൽ തന്നെ റീസ്റ്റേറ്റ് ചെയ്യും. ലെറ്റ് പി ഓഫ് എൻ ബി എ റിസൾട്ട് ഡിപെൻഡിങ് ഓൺ എൻ. നാച്ചുറൽ നമ്പേഴ്സിനെ ഡിപെൻഡ് ചെയ്യുന്ന റിസൾട്ട് ആണ് പി ഓഫ് എൻ. അപ്പൊ അത് നാച്ചുറൽ നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട റിസൾട്ടുകൾ പലതും നമ്മൾ എടുത്തിട്ടുണ്ട്. സീക്വൻസുകളുടെ കേസിൽ, അൽത്തമാറ്റിക് സീക്വൻസ്, ജോമെട്രിക് സീക്വൻസ്, ഇതിലെല്ലാം നാച്ചുറൽ നമ്പേഴ്സുമായിട്ട് കൺട്രോൾ ആയിട്ടുള്ള സീക്വൻസുകളാണ്. പിന്നെ ബൈനോമിയൽ തിയറം, അതുപോലെയുള്ള പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ, ഇതുപോലെയുള്ള പലതിലും നമ്മൾ ഈ നാച്ചുറൽ നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട റിസൾട്ടുകൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ പ്രൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന നമ്മൾ ഈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ അപ്ലൈ ചെയ്യും. അപ്പൊ എന്താണോ റിസൾട്ട് അതിന് നമ്മൾ പി ഓഫ് എൻ എന്ന് വിളിക്കുന്നു. ആൻഡ് എന്നിട്ട് രണ്ട് കണ്ടീഷൻസ്, അതായത് ഇൻഡക്ഷനിൽ പറയുന്ന രണ്ട് കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാൻ നോക്കുകയാണ്. ഒന്ന്, ദാറ്റ് റിസൾട്ട് ഈസ് ട്രൂ ഫോർ എൻ ഈക്വൽ ടു വൺ, വൺ എസിൽ ഉണ്ട്. ദെൻ രണ്ടാമത്തത്, വെനവർ പി ഓഫ് കെ ഇസ് ട്രൂ, ആ റിസൾട്ട് എൻ ഈക്വൽ ടു കെ ക്ക് ട്രൂ ആയാൽ, അതായത് കെ എസിൽ ഉണ്ടെങ്കിൽ കെ പ്ലസ് വണ്ണും എസിൽ ഉണ്ടാവും. പി ഓഫ് കെ ട്രൂ ആവുന്ന കേസുകളിലൊക്കെ പി ഓഫ് കെ പ്ലസ് വണ്ണും ട്രൂ ആയാൽ, ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ആ റിസൾട്ട് ഇസ് ട്രൂ ഫോർ എവറി നാച്ചുറൽ നമ്പർ എൻ. പ്രിൻസിപ്പൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനായിട്ട് കണ്ടിരുന്ന നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്, നമ്മൾ ഈ പല ഫിലിമിലും കുറെ സൈക്കിളുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് നായകൻ വില്ലനെ ആയുധ സൈക്കിളില് വീഴ്ത്തിടും. അപ്പോ അതിന്റെ പുറകുള്ള എല്ലാ സൈക്കിളുകളും പടപടെന്ന് പറഞ്ഞു വീഴും. അപ്പൊ അതിനും ശരിക്ക് ഈ ഡയറക്ടർ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിക്കണം. അതായത് നായകൻ വില്ലനെ അടിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ സൈക്കിൾ വീഴണം, പിന്നെ ഒരു സൈക്കിൾ വീണ് കഴിഞ്ഞാൽ അടുത്ത സൈക്കിളിന് തട്ടിടും. ഓഫ്കോഴ്സ് അവിടെ ഫോഴ്സ് എന്നുള്ള കേസ് നമ്മൾ തൽക്കാലം മാറ്റിവെച്ചാൽ, അങ്ങനൊരു കേസ് നമ്മളിവിടെ ചിന്തിക്കുന്നില്ല എങ്കിൽ പുറകുള്ള എല്ലാ സൈക്കിളുകളും വീഴും എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇനി ഈ കാര്യങ്ങളാണ് വേണ്ടത്. ആദ്യത്തെ സൈക്കിൾ വീഴണം, പിന്നെ ഒരു സൈക്കിൾ വീണ് കഴിഞ്ഞാൽ അടുത്തതിന് തട്ടിടണം. അപ്പൊ പി ഓഫ് വൺ ട്രൂ ആവണം, പി ഓഫ് കെ ട്രൂ ആവുന്ന കേസിലൊക്കെ ഏതും ട്രൂ ആവണം, പി ഓഫ് കെ പ്ലസ് വണ്ണും ട്രൂ ആവണം. ഈ രണ്ട് കാര്യങ്ങളും സാറ്റിസ്ഫൈ ആണെങ്കിൽ ദാറ്റ് റിസൾട്ട് ഇസ് ട്രൂ ഫോർ എവറി നാച്ചുറൽ നമ്പർ എൻ. അപ്പൊ ഇതാണ് നമ്മൾ സാധാരണ പ്രോബ്ലംസ് ചെയ്യുക. അപ്പൊ അതിനാദ്യത്തെ സ്റ്റെപ്പിൽ പി ഓഫ് വൺ ട്രൂ ആവുന്ന നമ്മൾ പ്രൂവ് ചെയ്യും. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ അസ്യൂം ചെയ്യും പി ഓഫ് കെ ഇസ് ട്രൂ, പിന്നെ അത് ഉപയോഗിച്ചിട്ട് ഏത് ട്രൂ ആവുന്ന പ്രൂവ് ചെയ്യും പി ഓഫ് കെ പ്ലസ് വൺ ഇസ് ട്രൂ. പക്ഷെ ഇതേ കാര്യം തന്നെ കുറച്ചും കൂടി ഒക്കെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പറയാറുണ്ട്. സപ്പോസ് ഇഫ് ഒരു പി ഓഫ് വൺ ട്രൂ എന്നുള്ളതിന് പകരം ഒരു പി ഓഫ് സെവൻ ട്രൂ, ആൻഡ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു ഫോർ ഓൾ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സെവൻ. അപ്പൊ ഇത് തുടങ്ങുന്ന നാച്ചുറൽ നമ്പേഴ്സിലെ എല്ലാത്തിന്റെയും കേസും പറയാൻ പറ്റില്ല. സെവന് ട്രൂ ആണ്. സെവൻ കഴിഞ്ഞ് അങ്ങോട്ട് ഏത് കെക്ക് ട്രൂ ആയാലും കെ പ്ലസ് വണ് ട്രൂ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ റിസൾട്ട് ട്രൂ ആണ് ഫോർ ഓൾ നാച്ചുറൽ നമ്പർ എൻ അല്ല, ഓൾ നാച്ചുറൽ നമ്പർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സെവൻ. പ്രിൻസിപ്പൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ തന്നെ ഒന്നുകൂടി റീസ്റ്റേറ്റ് ചെയ്തിട്ട് സ്ട്രോങ് ഇൻഡക്ഷൻ, അത് ഇത്രയും പറയുന്നത് എസ് ബി എ സബ്സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എറ്റ് ദാറ്റ് അതിനകത്ത് വൺ ഉണ്ട്, ആൻഡ് ഫോർ എവരി കെ ബിലോങ്സ് ടു എൻ ഇഫ്, നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ഇഫ് കെ ബിലോങ്സ് ടു എസ് ദെൻ കെ പ്ലസ് വൺ ബിലോങ്സ് ടു എസ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ പറയുന്നത് വൺ ടു ത്രീ എക്സെട്ര കെ സബ്സെറ്റ് ഓഫ് എസ്, എല്ലാത്തും വൺ എസിലുണ്ട്, ടു എസിലുണ്ട്, ത്രീ എസിലുണ്ട്, കെയും എസിലുള്ള കേസുകളിലൊക്കെയും കെ പ്ലസ് വൺ എസിലുണ്ടെങ്കിൽ എസും എന്നും ഏതാണ് ഈക്വൽ ആണ്. അപ്പൊ ഇത് ശരിക്ക് പ്രിൻസിപ്പൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനെ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് ഡിഫൈൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മള് ഫോക്കസ് ചെയ്ത് തന്നെയാണ് നേരത്തെ പറഞ്ഞ കാര്യത്തിൽ തന്നെയാണ്. അപ്പൊ അത് ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസും കൂടെ നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. യൂസിങ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രൂവ് ദാറ്റ് 1 by 1 into 2 plus 1 by 2 into 3 plus 1 by 3 into 4 plus etc. ഇങ്ങനെ 1 by n into n plus 1 is equal to n divided by n plus 1. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഇൻഡക്ഷൻ ഉപയോഗിക്കാതെ എളുപ്പം പ്രൂവ് ചെയ്യാം. പിന്നെ 1 by 1 into 2 എന്നുള്ളതിനെ നമുക്ക് 1 by 1 minus 1 by 2 എന്ന് എഴുതാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 by 1 into 2 എന്ന് വരിക. അതേപോലെ 1 by 2 into 3 നെ 1 by 2 minus 1 by 3 എന്ന് എഴുതാം. ഇങ്ങനെ ലാസ്റ്റ് വൺ ബൈ
എൻ ഇൻറ്റു എൻ പ്ലസ് വണ്ണിനെ വൺ ബൈ എൻ മൈനസ് വൺ ബൈ എൻ പ്ലസ് വൺ എഴുതാം. എന്നിട്ട് എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ എല്ലാം ക്യാൻസൽ ചെയ്ത് പോകും, ഇതൊക്കെ ക്യാൻസൽ ചെയ്ത് പോകും. ഇങ്ങനെ പോയിട്ട് അവസാനം വൺ ബൈ വൺ മൈനസ് വൺ ബൈ എൻ പ്ലസ് വൺ എന്ന് വരും. സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് എൻ ബൈ എൻ പ്ലസ് വൺ എന്ന് വരും. അപ്പൊ ആ രീതിയിൽ പ്രൂവ് ചെയ്യാം. പക്ഷെ ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഇൻഡക്ഷൻ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ അതിനാദ്യം നമ്മൾ ഈ റിസൾട്ടിനെ പി ഓഫ് എൻ എന്ന് വിളിക്കുകയാണ്. ലെറ്റ് പി ഓഫ് എൻ ഈസ് ദ റിസൾട്ട് വൺ ബൈ വൺ ഇൻറ്റു ടു പ്ലസ് വൺ ബൈ ടു ഇൻറ്റു ത്രീ പ്ലസ് വൺ ബൈ ത്രീ ഇൻറ്റു ഫോർ പ്ലസ് എക്സെട്ര പ്ലസ് വൺ ബൈ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു എൻ ബൈ എൻ പ്ലസ് വൺ. അപ്പൊ ഈ റിസൾട്ടിനെ പി ഓഫ് എൻ എന്ന് വിളിക്കുന്നു. അപ്പൊ പി ഓഫ് എൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഉണ്ട്, അതിനോട് ഈക്വൽ ടു സൈൻ്റെ ഇത് ഈക്വൽ ടു സൈൻ അതിന്റെ രണ്ട് സൈഡായിട്ട് ഉള്ള റിസൾട്ടുകൾ. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ ഈക്വൽ ടു ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ഈക്വൽ ടു ഉണ്ട്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് വേണ്ടത് പി ഓഫ് വൺ ട്രൂ ആണ് പ്രൂവ് ചെയ്യാണ്. സോ ഫോർ എൻ ഇസ് ഈക്വൽ ടു വൺ, അപ്പൊ ഈ റിസൾട്ടിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എൻ വൺ ആവുന്ന സമയത്ത് ആ ഒരു ടേം ഉണ്ടാവുള്ളൂ. ഇത് കറക്റ്റ് എൻ ടേംസിന്റെ സം ആണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. സോ ദാറ്റ് ഇസ് വൺ ബൈ വൺ ഇൻറ്റു ടു ഇസ് ഈക്വൽ ടു വൺ ബൈ ടു. ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡ് എൻ വൺ ആവുന്ന സമയത്ത് വൺ ബൈ വൺ പ്ലസ് വൺ ദാറ്റ് ഇസ് അഗൈൻ വൺ ബൈ ടു. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ്. ദെർഫോർ നമുക്ക് പറയാം ദ റിസൾട്ട് ഇസ് ട്രൂ ഫോർ എൻ ഇസ് ഈക്വൽ ടു വൺ, അല്ലെങ്കിൽ പി ഓഫ് വൺ ഇസ് ട്രൂ എന്ന് പറയും. ഇനി രണ്ടാമത്തെ കേസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അസ്യൂം ചെയ്യുന്നു ഇൻഡക്ഷൻ ഹൈപ്പോതെസിസ്, അല്ലെങ്കിൽ സപ്പോസ് ദാറ്റ് ദ റിസൾട്ട് ഇസ് ട്രൂ ഫോർ എൻ ഇസ് ഈക്വൽ ടു കെ, പി ഓഫ് കെ ഇസ് ട്രൂ എന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. എൻ കെ ആവുമ്പോൾ റിസൾട്ട് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. എൻ കെ ആവുമ്പോൾ നമ്മൾ ആ റിസൾട്ടിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇസ് കെ ടേംസ് ആവും. വൺ ബൈ വൺ ഇൻറ്റു ടു പ്ലസ് വൺ ബൈ ടു ഇൻറ്റു ത്രീ പ്ലസ് എക്സെട്ര പ്ലസ് എൻ കെ ആവുന്നത് വരെ. സോ വൺ ബൈ കെ ഇൻറ്റു കെ പ്ലസ് വൺ എന്ന് വരിക. ദാറ്റ് ഇസ് ഈക്വൽ ടു കെ ബൈ കെ പ്ലസ് വൺ. ഈ റിസൾട്ട് ട്രൂ ആണ്, ഇത് ഹോൾഡ് ചെയ്യും എന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. എന്നിട്ട് നമ്മൾ പ്രൂവ് ചെയ്യും അടുത്ത സ്റ്റേജ്, അതായത് നെക്സ്റ്റ് സ്റ്റെപ്പ്, എൻ കെ പ്ലസ് വൺ ആവുന്ന സ്റ്റേജ്. അവിടെ ഈ സെക്കൻഡ് സ്റ്റെപ്പ് ഉപയോഗിച്ചുകൊണ്ട് എൻ കെ പ്ലസ് വൺ ആവുമ്പോഴും റിസൾട്ട് ട്രൂ ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്യണം. എൻ കെ പ്ലസ് വൺ ആവുമ്പോൾ എന്താ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, നമ്മൾ റിസൾട്ടിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കെ പ്ലസ് വൺ ടേംസ് ഉണ്ടാവും. എങ്ങനത്തെ കെ പ്ലസ് വൺ ടേംസ് ആ വൺ ബൈ വൺ ഇൻറ്റു ടു പ്ലസ് വൺ ബൈ ടു ഇൻറ്റു ത്രീ ഇങ്ങനെ പോയിട്ട് കെ പ്ലസ് വൺ ടേംസ് വരും. അപ്പൊ കെ ടേംസ് വരുമ്പോൾ വൺ ബൈ കെ ഇൻറ്റു കെ പ്ലസ് വൺ വരെയാണ് വരിക. ആ ഒരു ടേമും കൂടെ അഡീഷണൽ വരും, വൺ ബൈ കെ പ്ലസ് വൺ ഇൻറ്റു കെ പ്ലസ് ടു വരെ വരും. പക്ഷെ അതിൽ ഇത്രയും പോർഷൻ നമ്മൾ ഓൾറെഡി അസ്യൂം ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഏതിന് ഈക്വൽ ആണ്, കെ ബൈ കെ പ്ലസ് വൺ. സോ കെ ബൈ കെ പ്ലസ് വൺ പ്ലസ് ഏതും കൂടിയേ വരുന്നുള്ളൂ, വൺ ബൈ കെ പ്ലസ് വൺ ഇൻറ്റു കെ പ്ലസ് ടു. അങ്ങനെ വരുമ്പോൾ രണ്ട് ടേമിൻ്റെയും ഡിനോമിനേറ്ററിൽ കെ പ്ലസ് വൺ ഉണ്ട്. സോ വൺ ബൈ കെ പ്ലസ് വൺ നമുക്ക് പുറത്തെടുക്കാം. പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി വരിക കെ പ്ലസ് വൺ ബൈ കെ പ്ലസ് ടു എന്നാണ്. അതൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വൺ ബൈ കെ പ്ലസ് വൺ ഇൻറ്റു ആ ബ്രാക്കറ്റിൻ്റെ അകത്തുള്ളത് കെ ഇൻറ്റു എൽ സി എം എടുക്കുമ്പോൾ വൺ ബൈ കെ പ്ലസ് ടു പ്ലസ് വൺ ഡിവൈഡഡ് ബൈ കെ പ്ലസ് ടു എന്ന് വരും. So that is 1 by k plus 1 into k square plus 2k plus 1 by k plus 2 i. So then k square plus 2k plus 1 is k plus 1 the whole square. So this is 1 by k plus 1 into k plus 1 the whole square divided by k plus 2. അപ്പോൾ ഒരു കെ പ്ലസ് വൺ രണ്ടതും കട്ട് ചെയ്ത് പോയാൽ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കട്ട് ചെയ്ത് പോയാൽ കെ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ കെ പ്ലസ് ടു. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ശരിക്ക് എൻ കെ പ്ലസ് വൺ ആകുമ്പോൾ നമ്മൾ റിസൾട്ടിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആയി പി ഓഫ് എന്നിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ്. എൻ കെ പ്ലസ് വൺ ആകുമ്പോൾ അത് എഴുതി നോക്കി ഇൻഡക്ഷൻ ഹൈപ്പോതെസിസ് ഉപയോഗിച്ചു. അവസാനം നമുക്ക് കിട്ടിയിരിക്കുന്നത് എൻ കെ പ്ലസ് വൺ ആകുമ്പോൾ എന്താ ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് കെ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ കെ പ്ലസ് വൺ പ്ലസ് വൺ, അതായത് കെ പ്ലസ് വൺ ബൈ കെ പ്ലസ് ടു ആണ്.
ഇതിൽ തന്നെയാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. സോ കെ പ്ലസ് വൺ ബൈ കെ പ്ലസ് ടു, ദിസ് ഇസ് റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ റിക്വയർഡ് റിസൾട്ട്. അത് ഏത് കേസിലാണ് എന്നെ കെ പ്ലസ് വൺ ആകുമ്പോൾ, അതിന്റെ അർത്ഥം എന്നെ കെ പ്ലസ് വൺ ആകുമ്പോൾ റിസൾട്ട് ഇസ് ട്രൂ, അല്ലെങ്കിൽ നമുക്ക് എഴുതാം പി ഓഫ് കെ പ്ലസ് വൺ ഇസ് ട്രൂ. സോ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിൽ പറയുന്ന രണ്ട് കണ്ടീഷൻസ് ഏതൊക്കെയാണ്? പി ഓഫ് വൺ ഇസ് ട്രൂ, അത് നമ്മൾ പ്രൂവ് ചെയ്തു. രണ്ടാമത്തത് പി ഓഫ് കെ പ്ലസ് വൺ ഇസ് ട്രൂ വെനവർ പി ഓഫ് കെ ഇസ് ട്രൂ. പി ഓഫ് കെ ട്രൂ ആവുന്ന കേസിലെല്ലാം പി ഓഫ് കെ പ്ലസ് വൺ ട്രൂ ആവണമായിരുന്നു, അത് നമുക്ക് കിട്ടി. സോ ബൈ പി എം ഐ പി ഓഫ് എൻ, അതായത് നമ്മുടെ റിസൾട്ട് ഇസ് ട്രൂ ഫോർ ഓൾ എൻ ബിലോങ്സ് ടു എൻ, എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും ആ റിസൾട്ട് ട്രൂ ആയിരിക്കും. രണ്ടാമത്തെ പ്രോബ്ലം, യൂസിങ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രൂവ് ദാറ്റ് എൻ ക്യൂബ് പ്ലസ് ഫൈവ് എൻ ഇസ് ഡിവിസിബിൾ ബൈ സിക്സ്. അപ്പൊ ഇവിടെ റിസൾട്ട് കഴിഞ്ഞ ക്വസ്റ്റിനിൽ ചെയ്ത പോലെയല്ല, എന്നാലും നമ്മൾ തന്നിരിക്കുന്ന റിസൾട്ടിനെ പി ഓഫ് എൻ എന്ന് വിളിക്കുകയാണ്. ലെറ്റ് പി ഓഫ് എൻ ബി ദ റിസൾട്ട്, എൻ ക്യൂബ് പ്ലസ് ഫൈവ് എൻ ഇസ് ഡിവിസിബിൾ ബൈ സിക്സ്. അപ്പൊ നമുക്കിവിടെ മൂന്ന് കാര്യങ്ങൾ വേണം. ഒന്ന്, ഈ റിസൾട്ട് എന്ന് വൺ ആവുമ്പോൾ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഫോർ എൻ ഇസ് ഈക്വൽ ടു വൺ, ഇവിടെ റിസൾട്ടിന് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് സൈഡ് ഹാൻഡ് സൈഡ് ഒന്നുമില്ല. എൻ ക്യൂബ് പ്ലസ് ഫൈവ് എൻ ഇസ് ഡിവിസിബിൾ ബൈ സിക്സ്, അല്ലെങ്കിൽ എൻ ക്യൂബ് പ്ലസ് ഫൈവ് എൻ ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് സിക്സ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ എന്ന് വൺ ആവുന്ന സമയത്ത് എൻ ക്യൂബ് പ്ലസ് ഫൈവ് എൻ എന്നുള്ളത് നമുക്ക് കിട്ടുക വൺ ക്യൂബ് പ്ലസ് ഫൈവ് അല്ലെങ്കിൽ സിക്സ് എന്നാണ്. ഇസ് ഡിവിസിബിൾ ബൈ സിക്സ്. ദെഫോ നമുക്ക് പറയാം എന്ന് വൺ ആവുമ്പോൾ റിസൾട്ട് ട്രൂ ആണ്. ദെഫോ പി ഓഫ് വൺ ഇസ് ട്രൂ. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റേജിൽ വേണ്ടത്, സപ്പോസ് ചെയ്യണം ഈ റിസൾട്ട് എൻ കെ ആകുമ്പോൾ ട്രൂ ആണ്. സപ്പോസ് ദാറ്റ് പി ഓഫ് കെ ഇസ് ട്രൂ, അതിന്റെ അർത്ഥം എൻ കെ ആകുമ്പോൾ റിസൾട്ട് ട്രൂ ആണ്. എൻ കെ ആകുമ്പോൾ എന്താ റിസൾട്ട് വരിക? ദാറ്റ് മീൻസ് കെ ക്യൂബ് പ്ലസ് ഫൈവ് കെ ഇസ് ഡിവിസിബിൾ ബൈ സിക്സ്, അല്ലെങ്കിൽ ദാറ്റ് ഇംപ്ലൈസ് കെ ക്യൂബ് പ്ലസ് ഫൈവ് കെ സിക്സിന്റെ മൾട്ടിപ്പിൾ ആണ്. സിക്സിന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ സിക്സ് ഇൻറ്റു എം ഫോർ. സോ നാച്ചുറൽ നമ്പർ എം. അപ്പൊ അതിൻ്റെ അകത്ത് ഞാൻ ഇങ്ങനെയും കൂടെ മാറ്റി എഴുതാണ്, കെ ക്യൂബ് എന്ന് പറയുന്നത് ദാറ്റ് സിക്സ് എം മൈനസ് ഫൈവ് കെ എന്ന് എഴുതാം. അപ്പൊ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത്. അപ്പൊ അത് അവിടെ മാറ്റി വയ്ക്കുകയാണ് നമ്മൾ ഈ കണ്ടീഷനായിട്ട്. സിക്സ് കെ ക്യൂബ് ഇസ് ഈക്വൽ ടു സിക്സ് എം മൈനസ് ഫൈവ് കെ. ഇനി തേർഡ് സ്റ്റെപ്പില് നമ്മൾ എൻ ഇസ് ഈക്വൽ ടു കെ പ്ലസ് വൺ ആകുമ്പോൾ റിസൾട്ട് നോക്കും. എൻ കെ പ്ലസ് വൺ ആകുമ്പോൾ എൻ ക്യൂബ് പ്ലസ് ഫൈവ് എൻ ഇസ് ഈക്വൽ, ദാറ്റ് ഇസ് ഈക്വൽ ടു കെ പ്ലസ് വൺ ദ ഹോൾ ക്യൂബ് പ്ലസ് ഫൈവ് ഇൻറ്റു കെ പ്ലസ് വൺ. സോ ദാറ്റ് ഇസ് കെ പ്ലസ് വൺ ദ ഹോൾ ക്യൂബിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കെ ക്യൂബ് പ്ലസ് ത്രീ കെ സ്ക്വയർ പ്ലസ് ത്രീ കെ പ്ലസ് വൺ പ്ലസ് ഫൈവ് കെ പ്ലസ് ഫൈവ്. ഇനി ഇതിൽ കെ ക്യൂബ് നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്, ദാറ്റ് ഇസ് സിക്സ് എം മൈനസ് ഫൈവ് കെ. അപ്പൊ അത് ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, സോ യൂസിങ് വൺ ഇത് നമുക്ക് ഇങ്ങനെ കിട്ടും, ടു സിക്സ് എം മൈനസ് ഫൈവ് കെ പ്ലസ് ത്രീ കെ സ്ക്വയർ പ്ലസ് ത്രീ കെ പ്ലസ് ഫൈവ് കെ, വൺ പ്ലസ് ഫൈവ് സിക്സ് ആയി. ഇനി അതിൽ മൈനസ് ഫൈവ് കെയും പ്ലസ് ഫൈവ് കെയും കട്ട് ചെയ്ത് പോയി. സോ ബാക്കി വരുന്നത് സിക്സ് എം പ്ലസ് ത്രീ കെ സ്ക്വയർ പ്ലസ് ത്രീ കെ പ്ലസ് സിക്സ് എന്നാണ്. ഇപ്പൊ നമുക്ക് കിട്ടേണ്ടത് സിക്സിന്റെ മൾട്ടിപ്പിൾ ആണ്, അല്ലെങ്കിൽ സിക്സ് ഇൻറ്റു എന്ന് എഴുതാൻ പറ്റണം. അപ്പൊ ഇതില് ഈ ആദ്യത്തെ ടേമിലും അവസാനത്തെ ടേമിലും സിക്സ് ഉണ്ട്. അപ്പൊ അത് രണ്ടും ഞാൻ ഒരുമിച്ച് പുറത്തെടുത്തു കഴിഞ്ഞാൽ സിക്സ് ഇൻറ്റു എം പ്ലസ് വൺ എന്ന് എഴുതാം. ബാക്കിയുള്ള രണ്ടത്തിൽ ത്രീയേ ഉള്ളൂ. സോ ത്രീ ഇൻറ്റു
ബാക്കി വരുന്നത് കെ സ്ക്വയർ പ്ലസ് കെ എന്നാണ്. സോ ഇനി കെ സ്ക്വയർ പ്ലസ് കെ ഞാൻ സെപ്പറേറ്റ് എടുക്കുന്നു. കെ സ്ക്വയർ പ്ലസ് കെ എന്ന് പറയുന്നത് കെ ഇൻറ്റു കെ പ്ലസ് വൺ ആണ്. അതായത് അടുത്തടുത്ത രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആണ്. അടുത്തടുത്ത രണ്ട് നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാലും അതിൽ ഒന്ന് ഈവൻ നമ്പർ ആയിരിക്കും. ഇതിൽ ഒന്ന് ഈവൻ നമ്പർ ആയതുകൊണ്ട് അത് ഒന്നുകിൽ കെ ആയിരിക്കും അല്ലെങ്കിൽ കെ പ്ലസ് വൺ ആയിരിക്കും. ഈ പ്രൊഡക്റ്റ് എന്തായാലും മൾട്ടിപ്പിൾ ഓഫ് ടു ആയിരിക്കും. അപ്പൊ അതിന് നമുക്ക് ഒരു ടു എൻ എന്ന് വേണ്ട, ടു എം ടു എന്ന് എഴുതാം. ആദ്യത്തത് എം ആയതുകൊണ്ട് ഞാൻ എം ടു എന്ന് എഴുതുന്നു. സോ ദിസ് ഇസ് സിക്സ് ഇൻറ്റു എം പ്ലസ് വൺ പ്ലസ് ത്രീ ഇൻറ്റു കെ സ്ക്വയർ പ്ലസ് കെ എന്നുള്ളതിന് നമുക്ക് ടു എം ടു എന്ന് എഴുതാം. വേർ എം ടു ഇസ് എഗെയിൻ നാച്ചുറൽ നമ്പർ. സോ 3 ഇൻറ്റു ടു സിക്സ്, അതിലും ഉണ്ട്. രണ്ടാമത്തെ ടേമിലും ഉണ്ട് സിക്സ് ഉണ്ട്. സോ ബാക്കി എല്ലാം കൂടെ നോക്കുമ്പോൾ എല്ലാത്തിനും സിക്സ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ സിക്സ് ഇൻറ്റു എം പ്ലസ് വൺ പ്ലസ് എം ടു എന്ന് വന്നു. സോ എം നാച്ചുറൽ നമ്പറോ എം ടു നാച്ചുറൽ നമ്പറോ ആ സം നാച്ചുറൽ നമ്പറാണ്. സോ ദാറ്റ് മീൻസ് മൾട്ടിപ്പിൾ ഓഫ് സിക്സ്. അപ്പോൾ നമുക്ക് വേണ്ടിയിരുന്നു അതായിരുന്നു. എൻ കെ പ്ലസ് വൺ ആവുന്ന സമയത്തും നമ്മൾ എൻ ക്യൂ പ്ലസ് ഫൈവ് എൻ ഇസ് മൾട്ടിപ്പിൾ ഓഫ് സിക്സ് എന്ന് കിട്ടണം. Therefore, ഇത് പറയാം പി ഓഫ് കെ പ്ലസ് വൺ ഇസ് ട്രൂ. സോ ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ നമ്മുടെ റിസൾട്ട് അതായത് പി ഓഫ് എൻ ഇസ് ട്രൂ ഫോർ ഓൾ എൻ ബിലോങ്സ് ടു എൻ. അതായത് എൻ ക്യൂ പ്ലസ് ഫൈവ് എൻ ഇസ് ഡിവിസിബിൾ ബൈ സിക്സ് ഫോർ ഓൾ എൻ ബിലോങ്സ് ടു എൻ. 1.33 given two real numbers a and b, prove that a minus b is a factor of a raised to n minus b raised to n for all n belongs to n. So a minus b is a factor ennu paranjal adinte artham a raised to n minus b raised to n is divisible by a minus b ennaanu prove cheyendathu. Appo nerthe cheyda adhe pole thanne adu varunathu. Namukku ivideyum aa result ne p of n nu vilikkam. Let p of n be the result. A raised to n minus b raised to n is divisible by a minus b. അതാണ് ഇവിടെ വേണ്ടത്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പിൽ ഫോർ എൻ ഇസ് ഈക്വൽ ടു വൺ, എൻ ഇസ് ഈക്വൽ ടു വൺ, അപ്പോ എ റേസ് ടു എൻ മൈനസ് ബി റേസ് ടു എൻ എന്നുള്ളത് എ മൈനസ് ബി എന്ന് വരും. സോ ഇസ് ഡിവിസിബിൾ ബൈ എ മൈനസ് ബി. ദഫോ ഏത് ട്രൂ? പി ഓഫ് വൺ ഇസ് ട്രൂ. ഇനി നമ്മൾ രണ്ടാമത്തെ സ്റ്റേജിൽ സപ്പോസ് ചെയ്യുന്നു. സപ്പോസ് ദാറ്റ് പി ഓഫ് കെ ഇസ് ട്രൂ. ദാറ്റ് മീൻസ് എ റേസ് ടു കെ മൈനസ് ബി റേസ് ടു കെ ഇസ് ഡിവിസിബിൾ ബൈ എ മൈനസ് ബി, അല്ലെങ്കിൽ എ റേസ് ടു കെ. So that implies a raised to k minus b raised to k is a multiple of a minus b. Now a minus b into m and write for some m belongs to n. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമുക്ക് ഇതേ സ്റ്റേജ് വന്നപ്പോൾ കെയുടെ ഹയസ്റ്റ് പവർ ഉണ്ടായിരുന്നതിന് ലെഫ്റ്റ് സൈഡിൽ വെച്ച് ബാക്കിയുള്ള റൈറ്റ് സൈഡ് കൊണ്ടുപോയത്. അതുപോലെ തന്നെ ഇവിടെയും ഞാൻ ചെയ്യുന്നു. പക്ഷെ ഇവിടെ രണ്ടിലും ഒരേ പവർ ആ എ റേസ് ടു കെയും ബി റേസ് ടു കെയാണ്. അപ്പൊ എന്തായാലും ഞാൻ ഇവിടുന്ന് എ റേസ് ടു കെ ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകാം ബി റേസ് ടു കെ പ്ലസ് എ മൈനസ് ബി ഇൻഡു എം എന്ന് വരും. അപ്പൊ ഇതിനെ ഞാൻ തൽക്കാലം മാറ്റിവെക്കുക. എന്നിട്ട് അടുത്ത സ്റ്റേജിൽ എനിക്ക് വേണ്ടത് എങ്ങനെയെങ്കിലും ഈ എ റേസ് ടു കെ എന്നുള്ള ഒരു ടേം കൊണ്ടുവരാൻ നോക്കുകയാണ്. അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഫോർ എൻ ഇസ് ഈക്വൾ ടു കെ പ്ലസ് വൺ ആണ്. എൻ ഇസ് ഈക്വൾ ടു കെ പ്ലസ് വൺ ആകുമ്പോൾ എ റേസ് ടു എൻ മൈനസ് ബി റേസ് ടു എൻ എന്നുള്ളത് എ റേസ് ടു കെ പ്ലസ് വൺ മൈനസ് ബി റേസ് ടു കെ പ്ലസ് വൺ ആവും. അതിൽ എ റേസ് ടു കെ പ്ലസ് വണ് നമുക്ക് എ ഇൻറ്റു എ റേസ് ടു കെ എന്ന് എഴുതാം. അതേമാതിരി ബി റേസ് ടു കെ പ്ലസ് വണ്ണിന് ബി ഇൻറ്റു ബി റേസ് ടു കെ എന്ന് എഴുതാം. എന്നിട്ട് ഇവിടെ തൊട്ട് മുന്നേ എഴുതി വെച്ചിരിക്കുന്ന കാര്യം നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ്. അതായത് എ റേസ് ടു കെ ഇവിടെ കൊണ്ടുവന്ന് എഴുതാൻ പോവാണ്. സോ യൂസിങ് വൺ ഇംപ്ലൈസ് എ ഇൻറ്റു എ റേസ് ടു കെ എന്നുള്ള സ്ഥാനത്ത് ബി റേസ് ടു കെ പ്ലസ് എ മൈനസ് ബി ഇൻറ്റു എം എന്ന് എഴുതാം മൈനസ് ബി ഇൻറ്റു ബി റേസ് ടു കെ.
that is equal to a into b raised to k plus ഉള്ളോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എ മൈനസ് ബി എ ഇൻറ്റു എ മൈനസ് ബി ഇൻറ്റു എം മൈനസ് ബി ഇൻറ്റു ബി റേസ് ടു കെ. അപ്പൊ നമുക്കിത് മൾട്ടിപ്പിൾ ഓഫ് എ മൈനസ് ബി എന്നാ കിട്ടേണ്ടത്. ഇപ്പൊ ഈ സെക്കൻഡ് ടേം മൾട്ടിപ്പിൾ ഓഫ് എ മൈനസ് ബി ആണ്, അതിന് നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും എടുത്താൽ രണ്ടിലും ഒരു ബി റേസ് ടു കെ കോമൺ ആയിട്ടുണ്ട്, ബാക്കിയുള്ളത് വീണ്ടും ഏത് തന്നെയാണ് എ മൈനസ് ബി ആണ്. പ്ലസ് എ ഇൻറ്റു എ മൈനസ് ബി ഇൻറ്റു എം. സോ എല്ലാത്തിനും ഒരു എ മൈനസ് ബി പുറത്തെടുത്താൽ ബാക്കി വരാവുന്നത് ബി റേസ് ടു കെ പ്ലസ് എ എം എന്ന് വരും. സോ ദാറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എ മൈനസ് ബി. നമുക്കതായിരുന്നു കിട്ടേണ്ടിയിരുന്നത്. ഇപ്പോ എന്ത് പറയാം, പി ഓഫ് കെ പ്ലസ് വൺ ഈസ് ട്രൂ. So by PMI, P of n is true for all n belongs to n. ഈ പ്രോബ്ലത്തില് പ്രൂവ് ദാറ്റ് 2n മൈനസ് 3 ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 റൈസ് ടു n മൈനസ് 2. അപ്പൊ ഇവിടെ ഉള്ള ഒരു ഡിഫറൻസ് ഇത് ഈക്വാലിറ്റി അല്ല, ഇൻഈക്വാലിറ്റി ആണ്. അപ്പൊ ഇതിന് നമുക്ക് പി ഓഫ് എൻ എന്നൊക്കെ വിളിക്കാം, പക്ഷെ അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് എന്നല്ല നമുക്ക് ഇത് സ്ഥലത്തും പ്രൂവ് ചെയ്യേണ്ടത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇസ് ലെസ് ദാൻ റൈറ്റ് ഹാൻഡ് സൈഡ് എന്നാണ്. ആൻഡ് രണ്ടാമത്തെ കാര്യം, ഇസ് ഇസ് ട്രൂ ഫോർ ഓൾ എൻ ബിലോങ്സ് ടു എൻ അല്ല, ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ പി ഓഫ് 1 ബിലോങ്സ് ടു പി ഓഫ് 1 ഇസ് ട്രൂ വെച്ച് തുടങ്ങിയിട്ട് കാര്യമില്ല. പി ഓഫ് 5 തൊട്ടായിരിക്കും തുടങ്ങേണ്ടി വരിക. അപ്പൊ പി ഓഫ് 5 ട്രൂ എന്നുള്ളതാണ് ആദ്യം സ്റ്റെപ്പിൽ നോക്കേണ്ടി വരിക. സോ ആദ്യം തന്നെ നമ്മൾ ലെറ്റ് പി ഓഫ് എൻ 2n മൈനസ് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 റേസ് ടു n മൈനസ് 2. ഇതാണ് നമ്മൾ പി ഓഫ് എൻ ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് വേണ്ടത് ഫോർ എൻ ഇസ് ഈക്വൽ ടു 5, ഇതിന് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഉണ്ട്. ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 2 ഇൻറ്റു 5 മൈനസ് 3 ദാറ്റ് ഇസ് 7. ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡ് ഇസ് 2 റേസ് ടു എൻ മൈനസ് 2. സോ 2 റേസ് ടു 5 മൈനസ് 2 ദാറ്റ് ഇസ് 2 ക്യൂബ് ഈക്വൽ ടു 8. ഇപ്പോൾ ഒന്ന് 7 ആണ്, രണ്ടാമത്തെ 8 ആണ്, രണ്ടും ഈക്വൽ അല്ല. അല്ലെങ്കിൽ നമുക്ക് ഈക്വൽ ആവുന്നല്ല പ്രൂവ് ചെയ്യേണ്ടത്. സോ ക്ലിയർലി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ്. ലെസ് ദാൻ ആണ് ഇവിടെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൂടിയല്ല, ലെസ് ദാൻ റൈറ്റ് ഹാൻഡ് സൈഡ് ആണ്. ഓക്കെ, എന്തായാലും ദെർഫോർ ഇൻ ദ ട്രൂ ആയി പി ഓഫ് 5 ഇസ് ട്രൂ. ഇനി രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ അസ്യൂം ചെയ്യും ദിസ് ഇസ് ട്രൂ ഫോർ എൻ ഇസ് ഈക്വൽ ടു കെ. ഓ സപ്പോസ് ദാറ്റ് പി ഓഫ് കെ ഇസ് ട്രൂ. പക്ഷെ അവിടെയും ഫോർ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്, കെ ഗ്രേറ്റർ ദാൻ 5 ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് ഇസ് 2 കെ മൈനസ് 3 ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 റേസ് ടു കെ മൈനസ് 2. ഇതാണ് നമ്മൾ അസംപ്ഷൻ. ഇനി തേർഡ് സ്റ്റെപ്പിലോട്ട് പോയാൽ എൻ ഇസ് ഈക്വൽ ടു കെ പ്ലസ് 1. എൻ ഇസ് ഈക്വൽ ടു കെ പ്ലസ് 1 ആവുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 2 എൻ മൈനസ് 3 ആയിരുന്നു. ദാറ്റ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു കെ പ്ലസ് 1 മൈനസ് 3 ആയി. ദാറ്റ് ഇസ് 2 കെ പ്ലസ് 2 മൈനസ് 3 ആയി. ആൻഡ് അവിടെ ഉണ്ട് 2 കെ പ്ലസ് 3. നമുക്ക് ഈ തൊട്ട് മുന്നത്തെ സ്റ്റേജ് ഉപയോഗിക്കണം. ആൻഡ് 2 കെ പ്ലസ് 3 ഇവിടെ ഉള്ളത് ദാറ്റ് ഇസ് ഇതിനെ മാറ്റി എഴുതാം, ദാറ്റ് ഇസ് 2 കെ പ്ലസ് 3 പ്ലസ് 2 ആണ്. ആൻഡ് 2 കെ പ്ലസ് 3 ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 റേസ് ടു കെ മൈനസ് 2 പ്ലസ് 2 ആയി. ഇതാണ് റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് വരേണ്ടതെന്നുള്ളത് നോക്കാം. റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് 2 റേസ് ടു എൻ മൈനസ് 2 ആണ്, അല്ലെങ്കിൽ ഇവിടെ 2 റേസ് ടു കെ പ്ലസ് 1 മൈനസ് 2 ആണ്. ദാറ്റ് ഇസ് 2 റേസ് ടു കെ മൈനസ് 1 എന്ന് വരും. അപ്പൊ ഇത് 2 റേസ് ടു കെ മൈനസ് 1 ആണ് കൊണ്ടുവച്ചെന്ന് എത്തിക്കേണ്ടത്. ആൻഡ് 2 റേസ് ടു കെ മൈനസ് 2 2 റേസ് ടു കെ മൈനസ് 2 തമ്മിലുള്ള കണക്ഷൻ 2 ഇൻറ്റു 2 റേസ് ടു കെ മൈനസ് 2 ആണ് ശരിക്ക് ഇത് വരിക. 2 റേസ് ടു
കെ മൈനസ് വൺ വരിക. കാരണം എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എം എൻ എസ് എ റേസ് ടു എം പ്ലസ് എൻ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ടു റേസ് ടു കെ മൈനസ് ടു പ്ലസ് വൺ അല്ലെങ്കിൽ ടു റേസ് ടു കെ മൈനസ് വൺ ആവും. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഇങ്ങനെ ചെയ്യാണ്. സോ ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടു റേസ് ടു കെ മൈനസ് ടു പ്ലസ് ഈ ടു എന്നുള്ള സ്ഥാനത്ത് അതിനേക്കാൾ വലിയൊരു ക്വാണ്ടിറ്റി ആയിട്ടുള്ള ടു റേസ് ടു കെ മൈനസ് ടു വെച്ച് ഞാൻ റീപ്ലേസ് ചെയ്യാണ്. അപ്പോഴും ആ സൈഡ് വലുതായി തന്നെ ഇരിക്കും. അപ്പൊ ആ ഇനീക്വാളിറ്റിക്ക് ചേഞ്ച് വരുന്നില്ല. സോ ദാറ്റ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടു ഇൻറ്റു ടു റേസ് ടു കെ മൈനസ് ടു. ദാറ്റ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടു റേസ് ടു കെ മൈനസ് വൺ. ദാറ്റ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ, അതുകൊണ്ടാണ് ഈ ഇനീക്വാളിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഴുതി പോയത്. സോ എന്നെ കെ പ്ലസ് വൺ ആകുമ്പോഴും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ്. ദെർഫോർ ഇത് ട്രൂ, പി ഓഫ് കെ പ്ലസ് വൺ ഇസ് ട്രൂ. സോ ബൈ പി എം ഐ P of n is true for all. ഇൻഡക്ഷൻ്റെ ക്വസ്റ്റ്യൻസ് മൂന്ന് ടൈപ്പാണ്. ഒന്ന് ഇക്വേഷനാണ്, പിന്നെ രണ്ടാമത്തെ ഡിവിസിബിൾ ബൈ, മൂന്നാമത്തത് ലെസ് ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ആ കേസിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്ത് തന്നെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇനീക്വാളിറ്റി അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈക്വാലിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇനീക്വാളിറ്റിയുടെ ക്വസ്റ്റ്യൻസിലുള്ള അഡ്വാൻറ്റേജ് ഇതാണ്, നിങ്ങൾക്ക് ആൻസറിലോട്ട് എത്താൻ അല്ലെങ്കിൽ റൈറ്റ് ആൻസറിലോട്ട് എത്താൻ. അത് ഈക്വാലിറ്റി അല്ല അവിടെ ചെയ്യേണ്ടത്, ലെസ് ദാൻ ആയിരിക്കണം. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാം. അന്നേരം തിരിച്ച് ഗ്രേഡർ ദാൻ ആണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് വേണമെങ്കിൽ കുറച്ച് എടുത്ത് ഒഴിവാക്കാം. ഈ ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്യാം.